ഹലോ, വെൽക്കം ബാക്ക് ടു മലപ്പുറം ടേസ്റ്റ്. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽവായക്കയുടെ റെസിപ്പി നോക്കാം. പാൽവായക്കയൊക്കെ ഈ ഒരു ഇഫ്താറിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നത് തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ഒരു റെസിപ്പാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. പലരും പല രീതിക്കാണ് ഈ ഒരു പാൽവായക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് മീഡിയം സൈസുള്ള ഒരു ഇടത്തരം പഴുത്ത ബനാന രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മുക്കാൽ കപ്പ് ചവ്വരി അല്ലെങ്കിൽ സാഗോ സീഡ് എടുത്തിട്ടുള്ളത്. ഇത് കവർ ചെയ്യാൻ പാകത്തിനുള്ള വെള്ളത്തിലിട്ടിട്ട് 20 മിനിറ്റ് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഒരു മുക്കാൽ കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ആവശ്യാനുസരണം കൂട്ടേ കുറക്കൊക്കെ ചെയ്യാം. പിന്നെ ഒരു പിടി വീതം കാഷ്യൂ നട്ട്സും റൈസിൻസും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ വാനില എസൻസ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് പകരമായിട്ട് ഏലക്കാപ്പൊടി ചേർത്താലും മതി. പിന്നെ ഞാൻ 250 ml കപ്പിൽ 4 കപ്പ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്, അഥവാ 1 ലിറ്റർ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാഷ്യൂ നട്ട്സും റൈസിൻസും ബനാനയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും പ്യുർ കൗഗി ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ നട്ട് ചേർത്തൊന്ന് വറുത്തെടുക്കാം. കാഷ്യൂ നട്ട്സിനൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റൈസിൻസ് ബൾജ് ചെയ്ത് വരുന്ന സമയത്ത് അതിനെ രണ്ടിനെ ഒന്ന് കോരി മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 1/2 കുക്ക് ആയാൽ മതി. തീ ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ മറക്കരുത്. ഇത് കുക്കായ ശേഷം ഈ പാന് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് 20 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചവ്വരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു പാനിലിട്ടിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ചവരി മൊത്തമായിട്ടൊന്ന് ഈ വൈറ്റ് കളർ പോയിട്ട് ഒരു ട്രാൻസ്പാരൻ്റ് ഫുൾ ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരുമ്പോഴാണ് ഇത് കുക്കായെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 3-4 മിനിറ്റ് ആകുമ്പം ഇത് കുക്കായിട്ട് വരും. ആ സമയത്ത് ഇതിനെ ഒന്ന് ഇറക്കി മാറ്റി വെക്കുക. ഇനി 1 ലിറ്റർ മിൽക്ക് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ മിൽക്കിലേക്ക് 1/4 കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മിൽക്കൊന്ന് ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അഥവാ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ബനാന ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബനാന നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ബനാന ഒന്ന് കുക്കായി വന്നിട്ട് ഇതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്തിട്ട് ആ നേരം തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെയിറ്റ് ചെയ്യരുത്. വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അതിലോട്ട് ഒരു സ്ഥലത്ത് തന്നെ ഫുള്ളായിട്ട് കട്ട പിടിച്ച് നിൽക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതുപോലെ ഒരു 3-4 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ബോയിൽ ചെയ്തെടുക്കുക. ചവ്വരിയും മിൽക്ക് ബനാനയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും റൈസിൻസും ചേർത്ത് കൊടുക്കുക. ഇനി അവസാനമായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് അല്ലെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ 5-10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. ആ ഒരു സമയത്ത് ഇതിൻ്റെ തിക്നെസ്സൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ സാധാരണ പാൽവായക്ക ഉണ്ടാവുക. അധികം ലൂസുമായി പോകരുത്, അധികം ടൈറ്റുമായി നിൽക്കരുത്. ഇതുപോലൊരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയാണ് വരേണ്ടത്. അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. പുതിയ റെസിപ്പുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.